Hi dear students, we are going to discuss this in Plus 2 Chemistry. We have a lab exam in February. We have a little bit of hints in the lab. I will tell you in the complete video. We will tell you how to do the test. Okay, first, we have cation only. We have aluminum zinc. We have a confusion. Aluminum zinc is confirmed. The main thing is aluminum zinc. We use the test as ash test. Now, aluminum is blue ash, zinc and green ash. Now, we have aluminum and zinc confirmed. Identification test is confirmed. Ash test. That's the brown ring test. We have nitrate and confirmed brown ring test. We have lead in the confirmed test, gold spangle test. That's what we have done. We have flame test, barium calcium flame test. We have a named diet test in this video. Okay, so we have ash test. Zinc, aluminium, പിന്നെ മെഗ്നീഷ്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട് മെഗ്നീഷ്യം പിങ്ക് ആഷ പിന്നെ മെഗ്നീഷ്യം നമുക്ക് ആഷിലോട്ട് പോകണ്ട ഓക്കെ അപ്പോൾ സിങ്കും അലുമിനിയം മെയിൻ ആയിട്ട് ആഷ് ടെസ്റ്റ് വെച്ചാണ് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ സാൾട്ട് എടുക്കുകയാണ് അപ്പോൾ എനിക്കറിയത്തില്ല ആ സാൾട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ആഷ് ടെസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു സാൾട്ട് എടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ സാൾട്ട് കാണും അപ്പോൾ നിങ്ങൾ സപ്പോസ് അലുമിനിയം കൺഫേം ആയെന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ കുറച്ച് സാൾട്ട് എടുക്കുക നിങ്ങൾ ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സാൾട്ട് എടുക്കുക നിങ്ങളുടെ കയ്യിൽ ടീച്ചർ നിങ്ങൾക്ക് എന്താണ് വാച്ച് ക്ലാസ്സിലോ എന്തെങ്കിലും സാൾട്ട് എന്ന് കാണും കുറച്ച് സാൾട്ട് ഇങ്ങനെ നിങ്ങൾ എന്താ സ്പാച്ചുലയിൽ എടുക്കുക ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സാൾട്ട് അങ്ങ് ആഡ് ചെയ്യുക ഓക്കെ ടെസ്റ്റ് ട്യൂബിൽ സാൾട്ട് ആഡ് ചെയ്തതിനു ശേഷം രണ്ടോ മൂന്നോ ഡ്രോപ്പ് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക ആരാണ് കൊബാൾട്ട് നൈട്രേറ്റ് ടു ഓർ ത്രീ ഡ്രോപ്സ് എന്ത് ചെയ്യുക അതിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുക രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി കൂടുതലൊന്നും ആടേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് എന്ത് ചെയ്യുക കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക നമ്മൾ ടു ഓർ ത്രീ ഡ്രോപ്സ് എന്താ ആഡ് ചെയ്തു കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു അതിനുശേഷം നിങ്ങൾ നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആണ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ രണ്ടോ മൂന്നോ ഡ്രോപ്പ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക നിങ്ങൾക്ക് സ്കൂളിൽ ഫില്ലർ ഉണ്ടെങ്കിൽ ഫില്ലർ വെച്ച് ആഡ് ചെയ്യുക ഞാനിവിടെ ഫില്ലർ വെച്ചാണ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് എടുത്ത് അങ്ങനെ ഒഴിച്ചാൽ അതും മതി കുഴപ്പമില്ല കയ്യിലൊന്നും വീഴാതെ ഒഴിക്കുക അത്രയേ ഉള്ളൂ കയ്യിലൊക്കെ വീണിട്ട് സാറേ പുള്ളി എന്ന് വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യരുത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഫില്ലർ യൂസ് ചെയ്യുന്നത് ഫില്ലർ യൂസ് ചെയ്യുന്ന ടു ഓർ ത്രീ ഡ്രോപ്പ്സ് എന്ത് ചെയ്യുക നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ഇങ്ങനെ ആഡ് ചെയ്യുക രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആഡ് ചെയ്താൽ കേട്ടോ കൂടുതലൊന്നും ആഡ് ചെയ്യരുത് രണ്ടോ മൂന്നോ ഡ്രോപ്പ് എന്ത് ചെയ്യുക നൈട്രിക് ആസിഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക എൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നിർബന്ധമില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മണി അടിക്കുന്ന പോലെ ഒന്ന് എന്ത് ചെയ്യുക കുലുക്കുക ചെറുതായിട്ട് കയ്യിൽ കുലുക്കി വീഴ്ത്തിക്കളയിൽ പിന്നെയും വീണ്ടും പൊള്ളി എന്ന് പറഞ്ഞ് സാറേ പൊള്ളി എന്ന് പറഞ്ഞ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യരുത് ഓക്കെ സോ നെക്സ്റ്റ് ഇതിനൊന്ന് ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ നിന്ന് കണക്ട് ചെയ്യുക ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉള്ളവർ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ കണക്ട് ചെയ്യുക അല്ലാത്തവർ കയ്യിൽ വെച്ച് ഹീറ്റ് ചെയ്താൽ മതി വീണ്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യരുത് സാറേ കൈ പൊള്ളി ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്യാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലാബാണ് സൂക്ഷിച്ചൊക്കെ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുക ഹീറ്റ് ചെയ്യുക നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫർണർ കാണും ഓക്കെ ഗ്യാസിൻ്റെ ഇത് കാണും ഞാനിവിടെ എന്താ സ്പിരിറ്റ് ലാമ്പ് യൂസ് ചെയ്യുകയാണ് ജസ്റ്റ് ഇത് കത്തിച്ചു ജസ്റ്റ് ഇതൊന്നും എന്ത് ചെയ്യുക ചൂടാക്കട്ടെ കുറച്ചൊരു ലിറ്റിൽ കുറച്ച് നേരം എന്തേ ചൂടാക്കണം വീഡിയോക്ക് അടുത്ത് കാണിച്ചാൽ കുറച്ച് എന്ത് ചെയ്യുക ചൂടാക്കാം ഓക്കെ കുറച്ച് നേരം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ചൂടാ ചൂടാക്കി ചെറുതായിട്ട് ഒന്ന് വേണേൽ കുളിക്കുക ചൂടാക്കുന്ന വേറെ ഒന്നിനും വേണ്ടിയില്ലടാ ഈ സൊല്യൂഷൻസ് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ ആരെയൊക്കെ എടുത്തത് ഓർമ്മ ഉണ്ട് സാൾട്ട് എടുത്തു കൊബാൾ നൈട്രേറ്റ് ആഡ് ചെയ്തു പിന്നെ അത് നൈട്രിക് ആസിഡ് ലിറ്റിൽ വളരെ കുറച്ച് ചൂടാക്കിയാൽ ചൂടാക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞു സൗണ്ട് കേൾക്കും ആ സൗണ്ട് എനിക്ക് വീഡിയോയിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ചെറിയൊരു സൗണ്ട് കേൾക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ചെറിയൊരു കുമ്പള പോലും നമ്മൾ നിർത്തുക ചൂടാക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് നിങ്ങൾ ആദ്യം ഒരു ഫിൽട്ടർ പേപ്പർ ഇങ്ങനെ റെഡിയാക്കുക നിങ്ങൾ ഫിൽട്ടർ പേപ്പർ കാണും ഒരു ഫിൽട്ടർ പേപ്പർ ഇങ്ങനെ എടുക്കുക സർക്കിളിലാണെങ്കിൽ ഇങ്ങനെ ഫിൽട്ടർ പേപ്പറിനെ നടുക്കൂടെ ഇങ്ങനെ കീറുക കീറിയതിന് ശേഷം ഫിൽട്ടർ പേപ്പർ അതാണ്ട് ഇങ്ങനെ മടക്കി ക്ലിയർ ചെയ്ത് ഇങ്ങനെ മടക്കി വയ്ക്കുക ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് കീറാൻ കണക്കിന് നട്ട് ഫിൽട്ടർ പേപ്പറിന് എന്ത് ചെയ്യുക ഇങ്ങനെ മടക്കി അങ്ങ് വെക്കാം ഓക്കെ എനിക്ക് നമ്മളെ ഹീറ്റ് ആയ സൊല്യൂഷൻ ചൂട് പോയി കുറച്ചും കൂടെ വേണമെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് ചെയ്തു കേട്ടോ ഹീറ്റായ ആ സൊല്യൂഷനിൽ ഈ ഫിൽട്ടർ പേപ്പർ എന്ത് ചെയ്യുക ടെസ്റ്റ് ട്യൂബിൻ്റെ അത് ഇങ്ങനെ അങ്ങ് കയറ്റുക ആ സൊല്യൂഷനിൽ എന്നിട്ട് അതങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ കേട്ടോ അപ്പം എന്താ എനിക്കൊന്ന് കറക്കി അങ്ങ് കൊടുത്താൽ എന്ത് സംഭവിക്കും നമ്മളുടെ ഈ സൊല്യൂഷൻ ഈ നമ്മളെ ഫിൽട്ടർ പേപ്പറിൽ ഫുൾ ആകത്തക്ക രീതിയിൽ ഒന്ന് മുക്കുക അത്രയേ ഉള്ളൂ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തുള്ള സൊല്യൂഷനിൽ എന്ന് പറഞ്ഞാൽ സാൾട്ടും കൊബാൾ നൈട്രേറ്റും നൈട്രിക് ആസിഡുള്ള സൊല്യൂഷനിൽ ഫിൽട്ടർ പേപ്പർ നന്നായിട്ട് മുക്കുക അപ്പോൾ ഞാൻ ഫിൽട്ടർ പേപ്പർ മുക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഫിൽട്ടർ പേപ്പർ അതിൽ ഇങ്ങ് കത്തിക്കുക തീയിൽ ഇതാണ് എന്ത് ചെയ്യുക ഫിൽട്ടർ പേപ്പറും കാണിച്ച് ഫിൽട്ടർ പേപ്പറും കത്തിക്കുക ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല എന്തൊരു കത്തുന്നത് വരെ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ആഷ് വരുന്ന പോലെ എന്തെങ്കിലും കത്തിക്കുക എന്നാൽ ഇങ്ങ് കത്തിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഞാൻ കത്തിക്കുകയാണ് പെട്ടെന്നാവും കേട്ടോ കത്തിച്ച് കത്തിച്ച് ഫുൾ വീണ്ടും സാറേ പൊള്ളി എന്ന് പറയുന്നത് കയ്യിലൊന്നും എടുത്ത് വെച്ച് കത്തിക്കരുത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാനാണ് കയ്യിലെടുത്ത് വെച്ച് കത്തിക്കുന്നത് നിങ്ങളവിടെ താഴെ എടുത്ത് വെച്ച് കത്തിച്ചാൽ മതി ഓക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് അല്ല ആഷിൽ നോക്കാം ഓക്കെ ഇങ്ങനെ കത്തിക്കഴിഞ്ഞ് കത്തിയിട്ടുണ്ട് ഓക്കെ ദെൻ കത്തിയതിന് ശേഷം ഇതിൽ ആഷ് ഇതാണ് ഈ ആഷ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ആഷിൻ്റെ ഇപ്പം കളറുണ്ടോ
ഈ ആഷിന്റെ സൈഡിൽ കണ്ട ഒരു ബ്ലൂ കളർ ഉണ്ട് സൈഡിൽ നല്ല ബ്ലൂ ഒന്നും ആവൂല ആഷിന്റെ ഈ ബ്ലാക്ക് കളർ ആഷിന്റെ സൈഡിൽ എന്തോ ഒരു ബ്ലൂ കളർ വരും മനസ്സിലായോ അതുകൊണ്ട് ആഷിന്റെ സൈഡിൽ എന്തോ അവിടെ കണ്ടോ ഒരു ബ്ലൂയിഷ് കളർ ഉണ്ടോ ആഷിന്റെ സൈഡിൽ എന്തോ ഒരു ബ്ലൂ കളർ വരും ക്ലിയർ ബ്ലൂ കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ ചെറുതായൊരു ബ്ലൂ കളർ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന അലുമിനിയം ആണെന്ന് മനസ്സിലാക്കാം ഇവിടെ ഗ്രീൻ കളറാണ് വന്നിരുന്നുവെങ്കിൽ സിങ്ക് ആണെന്ന് മനസ്സിലാക്കാം ഇപ്പൊ ഇതാരാണ് അലുമിനിയം കണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ആഷില് ചെറുതായിട്ട് ഒരു ബ്ലൂയിഷ് കളർ വരും ആഷ് എന്ന് പറഞ്ഞാൽ കത്തിയ പോർഷന്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഒരു ബ്ലൂയിഷ് കളർ വരും ബ്ലൂ കളർ വരും വന്നാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന സാൾട്ട് അലുമിനിയം ആണെന്ന് കൺഫേം ചെയ്യാം ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറഞ്ഞാൽ ആഷ് ടെസ്റ്റ് മനസ്സിലായോ പിടികിട്ടിയോ തൊട്ടടുത്ത് സെയിം ടെസ്റ്റ് തന്നെ സിങ്കിനൊന്ന് ചെയ്ത് നോക്കിയാലോ നോക്കാം നമുക്കിനി സിങ്കിൻ്റെ ഒന്ന് കൺഫേം ആയിട്ട് നോക്കിയാലോ നേരത്തെ നമ്മൾ അലുമിനിയത്തിൻ്റെ ബ്ലൂ ആഷ് നോക്കി ഞാനൊരു സാൾട്ട് എടുത്തു നിങ്ങൾ ആദ്യം സിങ്കിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നു വിചാരിക്കുക സിങ്കിനെ കൺഫേം ചെയ്യാൻ വേണ്ടി സിങ്ക് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആഷ് ടെസ്റ്റ് സിങ്കിനും ആഷ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സാൾട്ട് എടുക്കുക നിങ്ങൾക്ക് ടീച്ചർ എന്ത് ചെയ്ത് കാണും കുറച്ച് നിങ്ങൾ ഗ്ലാസ് റോളിൽ കുറച്ച് സാൾട്ട് തന്നു കാണും നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ കുറച്ച് ഗ്ലാസ് റോളിൽ സോറി വാഷിംഗ് ഗ്ലാസ്സിൽ സാൾട്ട് തന്നു കാണും സാൾട്ട് ഒരു സ്പൂണ് സാൾട്ട് എന്ത് ചെയ്യുക നമ്മൾ ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്യുക ഓക്കെ കുറച്ച് സാൾട്ട് എന്ത് ചെയ്യുക ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്യുക ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ സാൾട്ട് എന്ത് ചെയ്യുക ആഡ് ചെയ്തോ കുറച്ചും നല്ല കളർ കിട്ടാൻ വേണ്ടി ഒന്നോ രണ്ടോ സ്പൂൺ എന്ത് ചെയ്യുക ആഡുക പഴയതുപോലെ കൊബാൾ നൈട്രേറ്റ് സൊല്യൂഷൻ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എന്ത് ചെയ്യുക കൊബാൾ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഓക്കെ സെയിം ദെൻ എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക കോൺസെൻട്രേറ്റ് എന്താ ആഡ് ചെയ്യുക നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക ഒരു ടു ഓർ ത്രീ ഡ്രോപ്സ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക ദെൻ ഇതിനൊന്നും എന്ത് ചെയ്യുക ചൂടാക്കണം ചെറുതായി കാരണം ഇത് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി എന്ത് ചെയ്യും ചൂടാക്കണം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഷേക്ക് ചെയ്തതിന് ശേഷം ചൂടാക്കിയാൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഒന്നെന്ത് ചെയ്യുക ചൂടാക്കുക ചൂടാക്കുന്നതിന് മുമ്പ് ഫിൽട്ടർ പേപ്പറിന് സെറ്റ് ചെയ്ത് വെച്ചോട്ടെ അപ്പോൾ ചൂടാക്കി ഉടനെ നമുക്ക് കാണിക്കാം ഫിൽട്ടർ പേപ്പർ ആയാലും ഇങ്ങനെ മടക്കി ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് കയറാൻ കണക്കിന് എന്ത് ചെയ്യുക ഫിൽട്ടർ പേപ്പർ സെറ്റാക്കി വയ്ക്കുക കേട്ടോ ഫിൽട്ടർ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ചുരുട്ടി ബീഡി വലിക്കരുത് ഓക്കെ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ഓക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക ചൂടാക്കുക കേട്ടോ പറഞ്ഞു ഒന്ന് എന്ത് ചെയ്യുക ചൂടാക്കുക ഹീറ്റ് ചെയ്യുക ചെറുതായിട്ട് ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് എന്ത് ചെയ്യുക ചൂടാക്കുക അത്രയും മതി അതിൻ്റെ ആവശ്യമുള്ളൂ ചെറിയൊരു സൗണ്ട് കേൾക്കുക നിങ്ങൾ ചെയ്തൊക്കെ മനസ്സിലാവുമോ അത് എനിക്കിവിടെ ചെറിയ സൗണ്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങ് നിർത്തുക ഇതെന്ത് ചെയ്യുക ഫിൽട്ടർ പേപ്പർ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക മുക്കുക കേട്ടോ എനിക്ക് ജസ്റ്റ് സൊല്യൂഷൻ ഇതിലാക്കാൻ നിങ്ങൾ നിങ്ങൾ ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സൊല്യൂഷൻ ഇതിലോട്ട് ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആ സൊല്യൂഷൻ ഇതിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നേരത്തെ പോലെ എന്ത് ചെയ്യുക ആ ഫിൽട്ടർ പേപ്പർ എന്ത് ചെയ്യുക കത്തിക്കുക അങ്ങ് ഓക്കെ ഫിൽട്ടർ പേപ്പർ എന്ത് ചെയ്യുക കത്തിച്ചിട്ട് ആഷ് അങ്ങ് നോക്കിയാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണം ഫിൽട്ടർ പേപ്പർ കത്തിച്ചിട്ട് അവസാനം ആഷ് നോക്കാം ഞാൻ ഫിൽട്ടർ പേപ്പർ കത്തിക്കുകയാണ് പെട്ടെന്ന് എത്തും കേട്ടോ ഒരു അഞ്ച് സെക്കൻഡ് അത്രയേ ഉള്ളൂ ഓക്കെ ഫിൽട്ടർ പേപ്പർ കത്തി നല്ല ആഷ് കിട്ടുന്നതായിരിക്കാം ഒന്ന് വിശ്വസിക്കാം ഓക്കെ ഫിൽട്ടർ പേപ്പർ കത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതിൽ എന്താ ചെയ്യുക ആഷ് നോക്കുക കേട്ടോ ഫിൽട്ടർ പേപ്പർ കത്തിയിട്ട് ഇതിൻ്റെ ആഷ് നോക്കാം നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും കണ്ടോ ഇതിനൊരു ഗ്രീൻ കളർ ആഷ് വന്നുണ്ടോ ഈ ആഷിലൊരു ഗ്രീൻ കളർ വന്നുണ്ടോ കണ്ടോ അതിന് ചുറ്റും എന്താ ഒരു ഗ്രീൻ കളർ കണ്ടോ അതിന് ചുറ്റും എന്താ ഇവിടെ കണ്ടോ ഒരു ഗ്രീൻ കളർ വന്നുണ്ടോ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം സിങ്ക് ആണെന്ന് മനസ്സിലാക്കാം കണ്ടോ ഒരു ഗ്രീനിഷ് കളർ വന്നുണ്ടോ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം സിങ്ക് ആണെന്ന് മനസ്സിലായി ക്ലിയർ ഇത്രയേ ഉള്ളൂ ആഷ് ടെസ്റ്റ് സാൾട്ട് എടുക്കുക കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക ടു ഓർ ത്രീ ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക ഫിൽട്ടർ പേപ്പർ മുക്കുക ആ ഫിൽട്ടർ പേപ്പർ കത്തിക്കുക ബ്ലൂ ആഷ് വന്നാൽ അലുമിനിയം ഗ്രീൻ വന്നാൽ സിങ്ക് പിങ്ക് വന്നാൽ അതാ മെഗ്നീഷ്യം മെഗ്നീഷ്യം അത് വേണ്ട വേറെ നമ്മൾ മാനസ് റീജൻ്റെ ആഡ് ചെയ്ത ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി മെയിനായിട്ട് ആഷ് ടെസ്റ്റ് യൂസ് ചെയ്യുന്ന സിങ്ക് അല്ലെങ്കിൽ അലുമിനിയത്തിന് കൺഫേം ചെയ്യണം താങ്ക് യു മനസ്സിലായല്ലോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് വീഡിയോസ് കംപ്ലീറ്റ് സ്കീമും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഷോർട്ട് വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ദെൻ ബൈ